കുടുംബത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നില്ലെന്നും പറഞ്ഞ ഭാര്യ നല്ല വയറ് നിറച്ച് എനിക്ക് തന്നതേയുള്ളൂ. വളരെ വ്യത്യസ്തവും പലർക്കും മാതൃകയാക്കാൻ സാധിക്കുന്നതുമായ തരത്തിൽ സിനിമകൾ ചെയ്യുന്ന നടനാണ് കുഞ്ചാക്കോ ബോബൻ. എന്നാൽ താൻ കേസ്കോട് സിനിമയൊക്കെ ഇറങ്ങിയ ശേഷം കുഞ്ചാക്കോ ബോബനിലെ നടനെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയാണ് സിനിമാ പ്രേമികൾ എല്ലാവരും. മുമ്പ് വെറും ചോക്ലേറ്റ് നായകനായും കുടുംബ ചിത്രങ്ങളിലെ നായകനായും മാത്രം ഒതുങ്ങിപ്പോയിരുന്ന നടനായിരുന്നു കുഞ്ചാക്കോ ബോബൻ. ട്രാഫിക്കിന് ശേഷമാണ് കുഞ്ചാക്കോ ബോബനിലേക്ക് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ എത്തി തുടങ്ങിയത്. ഇന്ന് കുഞ്ചാക്കോ ബോബൻ സിനിമകൾക്ക് ഒരു മിനിമം ഗ്യാരണ്ടിയുണ്ട്. മാത്രമല്ല ട്രെയിലർ കണ്ടില്ലെങ്കിലും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണമെന്ന മനോഭാവവും പ്രേക്ഷകർക്ക് വന്നിട്ടുമുണ്ട്. അറിയിപ്പാണ് താരത്തിന്റെ റിലീസിന് തയ്യാറെടുക്കുന്ന ഏറ്റവും പുതിയ സിനിമ. മഹേഷ് നാരായണനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. December 16 നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ചിത്രം പ്രേക്ഷകരിലെത്തുക. ചിത്രം തിയേറ്ററുകളിലേക്ക് ഇല്ല എന്ന് അണിയറ പ്രവർത്തകർ നേരത്തെ അറിയിച്ചിരുന്നു. നിരവധി അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിൽ തിളങ്ങിയ പ്രശംസ ഏറ്റുവാങ്ങിയ ചിത്രമാണ് അറിയിപ്പ്. നോയിഡയിൽ ജീവിക്കുന്ന മലയാളി ദമ്പതികളുടെ കഥയാണ് ചിത്രം പറയുന്നത്. മഹേഷ് നാരായണൻ തന്നെയാണ് സിനിമയുടെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത്. ദിവ്യപ്രഭ, ലവ്ലിൻ മിശ്ര, ഡാനിഷ് ഹുസൈൻ, ഫൈസൽ മാലിക്, കണ്ണൻ അരുണാചലം തുടങ്ങിയവരും സിനിമയിൽ കഥാപാത്രങ്ങളാകുന്നുണ്ട്. ഉദയ സ്റ്റുഡിയോ, കുഞ്ചാക്കോ ബോബൻ പ്രൊഡക്ഷൻസ്, ഷെബിൻ ബക്കർ പ്രൊഡക്ഷൻസ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സിനിമയുടെ പ്രമോഷൻ തിരക്കുകളിലാണ് കുഞ്ചാക്കോ ബോബൻ. പ്രമോഷനുമായി ബന്ധപ്പെട്ട് ബിഹൈൻഡ് വുഡ്സ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ കുഞ്ചാക്കോ ബോബൻ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത്. ഏക മകൻ ഇസ്ഹാക്കിനെ കുറിച്ചും ഭാര്യ പ്രിയയെക്കുറിച്ചുമെല്ലാം അഭിമുഖത്തിൽ കുഞ്ചാക്കോ ബോബൻ വാചാലനായി. കൊറോണ കാലത്ത് നല്ല ഭേഷായി വീട്ടിലിരുന്ന് കുഞ്ഞിൻ്റെ വളർച്ച ആസ്വദിച്ച ഒരാളാണ് ഞാൻ. മറ്റുള്ളവരെക്കാൾ കുറച്ചധികം ആസ്വദിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസം ഭാര്യയുമായി വഴക്കിട്ടതേയുള്ളൂ. കുടുംബത്തിന് വേണ്ടി സമയം ചിലവഴിക്കുന്നില്ലെന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യ കഴിഞ്ഞ ദിവസം എനിക്ക് വയറു നിറച്ച് തന്നതേയുള്ളൂ. ഞാനിപ്പോൾ ടിനു പാപ്പച്ചൻ്റെ ചാവിയർ എന്ന സിനിമയാണ് ചെയ്യുന്നത്. ഒരുപാട് ലൊക്കേഷനിലുകളാണ് സിനിമ ചിത്രീകരിക്കുന്നത്. മേക്കിങ്ങിന് ഒരുപാട് സമയം എടുക്കുന്നുമുണ്ട്. എഫേർട്ടിന് ആവശ്യമായി വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ രീതിയിൽ വഴക്ക് നടന്നത്. ഇനി കുറച്ച് എക്സ്ക്ലൂസീവ് ടൈം കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട സമയമാണ്. എല്ലാം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ആ വഴക്ക് പോലും ഒരു സ്നേഹം കൊണ്ടുള്ളതാണ്. മാത്രമല്ല മകൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും അടുത്തിരുന്ന് ആസ്വദിക്കാൻ സാധിച്ച ഒരാൾ കൂടിയാണ് ഞാൻ. ടോവിനോയുടെ മിന്നൽ മുരളി റിലീസ് ചെയ്ത സമയത്ത് അവൻ സിനിമയുടെ വലിയ ആരാധകനായിരുന്നു. ചില ആക്ഷനൊക്കെ കാണിച്ചു തരും. ഞാൻ അപ്പോൾ വിചാരിക്കാറുണ്ടായിരുന്നു അവൻ്റെ സ്വന്തം അപ്പനും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. പക്ഷേ ആ അപ്പൻ്റെ സിനിമയെക്കുറിച്ചൊന്നും അവനൊന്നും പറയുന്നില്ലല്ലോ എന്ന് ഞാൻ ഇടയ്ക്ക് ചിന്തിച്ചിരുന്നു. ആ കേട് തീർത്തത് എന്നാ താൻ കേസ്കൂട്ട് സിനിമയാണ്. ചിത്രത്തിലെ പാട്ടും ഡാൻസും എല്ലാം അവൻ അനുകരിക്കാറുണ്ടായിരുന്നു. സിനിമയിലെ ആടലോടകം എന്ന പാട്ട് പോലും ലിറിക്സ് വരെ കൃത്യമായി അവൻ പാടും. ഒരുപാട് നാളുകൾക്ക് ശേഷം കിട്ടിയ ഒരാളാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ വളർത്തണമെന്നാണ്. കൊഞ്ചിച്ച് വഷളാക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല. എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് തന്നെ സാധാരണക്കാരനായി ഒരു നല്ല മനുഷ്യനായിട്ട് തന്നെ അവൻ സ്വന്തം പ്രയത്നത്തിൽ തന്നെ വളർന്നു വരാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. ഞാൻ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും വേണ്ടി തന്നെയാണെന്ന് കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു.